ഈ ബുളിജറ്റ് സഹോദരങ്ങൾ ശുദ്ധന്മാരായിരിക്കാം, നല്ല വീഡിയോ ചെയ്യുന്നവരായിരിക്കാം, രാജ്യം മുഴുവൻ യാത്ര ചെയ്യുന്നവരായിരിക്കാം, ലക്ഷക്കണക്കിന് ആരാധകരുള്ളവരായിരിക്കാം. പക്ഷെ അതൊന്നും നിയമം ലംഘിക്കാനുള്ള ഒരു അംഗീകാരമായി നമുക്ക് കാണാനാകില്ല. യൂട്യൂബിൻ്റെ സിൽവർ ബട്ടനും ഗോൾഡൻ ബട്ടനും ഒക്കെ കിട്ടുന്നത് ഞങ്ങൾക്ക് ഈ നാട്ടിൽ എന്ത് തോന്നിയാസവും കാണിക്കാനുള്ള ലൈസൻസാണ് എന്ന് യൂട്യൂബർമാരൊക്കെ ധരിച്ചു പോയാൽ പിന്നെ കാര്യങ്ങളുടെ കിടപ്പ് എങ്ങനെയാകും? കഴിഞ്ഞ ദിവസം ഈ പിഴയുമായി ബന്ധപ്പെട്ടൊരു കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉള്ളതുകൊണ്ട് വാളെടുക്കുന്നവനെല്ലാം വെളിച്ചപ്പാട് എന്ന നിലയിൽ ഫോൺ എടുക്കുന്നവനെല്ലാം ഇവിടുത്തെ നിയമസംഹിതകളെ വെല്ലുവിളിക്കുന്ന, പോലീസുകാരെ ദുഷ്ടന്മാരാക്കുന്ന, നിയമപാലകരെ മുഴുവൻ മോശക്കാരാക്കുന്ന പ്രവണതയിലേക്ക് നമ്മുടെ നാട് എത്തിത്തുടങ്ങിയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ്. ഫൈനടിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഓഫീസിൽ കയറി ഒരു തരം നാറിയ ഷോ കാണിച്ച് ഈ ചെറുപ്പക്കാരന്മാർ കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ വികൃതമായ ഒരു മുഖം പുറത്തേക്ക് വന്നത്. യഥാർത്ഥത്തിൽ അവർ കാണിച്ചത് അതാണ്. 52,000 രൂപ അല്ല, ചിലപ്പോൾ 100,000 രൂപ ഫൈനിടാനുള്ള കുറ്റങ്ങൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒന്നുകിൽ അത് നിയമപരമായി ചോദ്യം ചെയ്യാം, അതല്ല എങ്കിൽ ഫൈനടച്ച് നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള ആൾട്രേഷൻസും ഒക്കെയായി അവർക്ക് വാഹനം ഓടിച്ച് മുന്നോട്ട് പോകാം. ഇതാണല്ലോ ചെയ്യേണ്ടത്. അല്ലാതെ നേരെ ഒരു സർക്കാർ ഓഫീസിലേക്ക് കയറി ചെന്നിട്ട് എന്നെ തല്ലുന്നേ, എന്നെ മറ്റത് ചെയ്യുന്നേ, എന്നെ കഞ്ഞി കുടിക്കാൻ സമ്മതിക്കുന്നില്ലേ. ഇവർ തന്നെ ഇവരുടെ പല വീഡിയോകളിലും അവർക്ക് 1 കോടി രൂപയുടെ പട്ടി, 3 കോടി രൂപയുടെ വാഷിംഗ് മെഷീൻ, 4 കോടി രൂപയുടെ ഓല എന്നൊക്കെ പറഞ്ഞ് ഇവർ എന്തൊക്കെയോ പറയുന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പറയുന്ന ആളുകൾക്ക് നമ്മുടെ നിയമത്തിനനുസൃതമായി 52,000 രൂപ പിഴയെങ്കിൽ ആ 52,000 രൂപ അടച്ച് എന്തുകൊണ്ട് എല്ലാം നിയമാനുസൃതമാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി തങ്ങളുടെ ആ ഉപജീവന മാർഗത്തെ ഏറ്റവും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല? ഉത്തരേന്ത്യയിലെ ഏതോ ഒരു റോഡിൽ കൂടി ഹോണിങ്ങനെ അടിച്ചു പിടിച്ച് ആംബുലൻസിൻ്റെ ഇതുപോലുള്ള സൈറണമൊക്കെ ഇട്ട് ഈ വണ്ടി ഓടിച്ചു പോകുന്ന ഈ സഹോദരന്മാരുടെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ്. ഒരിടത്തും സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ച് കണ്ടിട്ടില്ല ആ മനുഷ്യ ആ ചെറുപ്പക്കാരൻ വാഹനം ഓടിക്കുമ്പോൾ. അത്തരത്തിൽ അത് ശ്രദ്ധിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് മുഴുവൻ നിയമലംഘനങ്ങളാണ്. ആ വാഹനം തന്നെ ടോട്ടലി ഒരു നിയമലംഘനം. ആ നിയമലംഘനങ്ങൾ ഒഴിവാക്കി, അല്ലാതെ ഇവരോട് ഇത് ചെയ്യേണ്ട, നിങ്ങൾ ഇനി വണ്ടി ഓടിക്കേണ്ട എന്നൊന്നുമല്ല പറഞ്ഞത്. അവർ ചെയ്തിട്ടുള്ള ഓരോ നിയമലംഘനത്തിനും മോട്ടോർ വാഹന നിയമത്തിൽ പറഞ്ഞിട്ടുള്ള പിഴകൾ കണക്കാക്കുമ്പോൾ 52,000 രൂപ വരും. അതാണ് പറഞ്ഞത്, ചിലപ്പോൾ അത് 2 ലക്ഷം വരും, 3 ലക്ഷം വരും, 4 ലക്ഷം വരും. ആ പിഴയടച്ച് പ്രശ്നപരിഹാരം കാണുക എന്നുള്ളതിന് പകരം ഒരു സർക്കാർ ആപ്പീസിൽ കയറി ഞങ്ങളെന്തോ വലിയ കോപ്പിലെ രാജാക്കന്മാരാണ് എന്നുള്ള നിലയിൽ പത്രപ്രവർത്തകരാണ് എന്നൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്. ആ ലൈവ് വീഡിയോയിൽ ചില മാധ്യമപ്രവർത്തകർ അത് ഷെയർ ചെയ്തിരിക്കുന്നത് കണ്ടു. ഇവരും പത്രക്കാരായെങ്കിൽ പിന്നെ പത്രപ്രവർത്തകർ എന്ന് പറയുന്നവർ പിന്നെ എന്ത് കുന്തമാണ് എന്നുള്ളത്. അതൊക്കെയാണല്ലോ പ്രശ്നം. ഈ വണ്ടിയിലും ഉണ്ട് ഒരു പ്രസ് സ്റ്റിക്കർ. എന്തൊരു ഗതികേടിലേക്കാണ് നമ്മുടെ നാട് പോകുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. ഇത്തരത്തിലുള്ള ഊള ഷോകൾ ഒരു സർക്കാർ ആഫീസിൽ പോയി നടത്താനൊക്കെ യൂട്യൂബർമാർ എന്നുള്ള മേൽവിലാസത്തിൽ രണ്ടു പേർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളം കത്തിക്കുമെന്നൊക്കെ പറയാൻ വേറെ കുറേ മറയുള്ള ഫാൻസുകാർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ വല്ലാത്ത ഗതികേടിലാണ് നമ്മുടെ നാട് എന്ന് ഉറപ്പായും പറയേണ്ടി വരും.